നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വഴിയൊരുങ്ങുമ്പോൾ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായി ബന്ധമുണ്ട് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി പറയുമ്പോൾ വഴുതി മാറി സ്വപ്ന. കൊഫേപോസ തടവിൽ മാത്രം സ്വപ്നയാകുമോ? സ്വപ്നയെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ വഴിയൊരുക്കി NIA. സ്വർണ്ണക്കടത്ത് കേസിൽ NIA വാദത്തിനിടയിലാണ് സ്വപ്ന ഒഴിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങൾക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്ന് NIA പറഞ്ഞത്. സ്വപ്നയ്ക്ക് ദാവൂദുമായി ബന്ധമില്ലെങ്കിൽ അവർക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതേസമയം കൊഫേപോസ തടവ് അനുഭവിക്കേണ്ടിയും വരും, അതായത് ഒരു കൊല്ലം ജയിലിൽ കിടക്കണം. നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായി ബന്ധമുണ്ട് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. പ്രതി K2 റമീസിന് ദാവൂദിന്റെ ഡി കമ്പനിയുമായി ബന്ധമുണ്ട്. കൊച്ചിയിലെ NIA കോടതിയിൽ സ്വപ്ന ഒഴിച്ചുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം നടന്നപ്പോഴാണ് അന്വേഷണ സംഘം ഇക്കാര്യം പറഞ്ഞത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച NIA അഭിഭാഷകനോട് UEPA ചുമത്തിയത് എന്തിനാണെന്ന ചോദ്യം കോടതി ഉന്നയിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്നതാണ് സത്യമാണ്, ഇത് സംബന്ധിച്ച് തെളിവുകൾ വെച്ച് വീണ്ടും വാദിക്കേണ്ട കാര്യമില്ല. UEPA ചുമത്തിയത് എന്തിനാണെന്ന് കോടതിക്ക് അറിയേണ്ടതുണ്ട്. NIA അഭിഭാഷകനോട് കോടതി ഇങ്ങനെയാണ് ചോദിച്ചത്. ഇതോടെയാണ് പ്രതികളുടെ ദാവൂദ് ബന്ധത്തെക്കുറിച്ച് അഭിഭാഷകൻ വ്യക്തമാക്കിയത്. റമീസ് ഷറഫുദ്ദീൻ എന്നിവർ താൻസാനിയയിൽ നിന്ന് ആയുധം വാങ്ങാൻ ശ്രമിച്ചു. പ്രതികളുടെ താൻസാനിയൻ ബന്ധം അന്വേഷിക്കണം, ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായി പ്രതികൾക്കുള്ള ബന്ധം അന്വേഷിക്കണമെന്നും NIA വാദിച്ചു. എന്നാൽ ദാവൂദിന്റെ ബന്ധം NIA തെളിയിക്കേണ്ടി വരും. വെറും വാദം കൊണ്ട് ആരെയും ജയിലിലടയ്ക്കാൻ കോടതി സമ്മതിക്കില്ല. ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘത്തിൽ ഫിറോസ് ഒയാസിസ് എന്ന ദക്ഷിണേന്ത്യക്കാരനുണ്ട്. ഇയാൾ താൻസാനിയ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ ഒരുമിച്ച് ചേർന്നത് ഒരാളുടെ കമാൻഡിനെ തുടർന്നാണ്. പ്രതികൾ തോക്കുകൾ എന്തി നിൽക്കുന്ന ചിത്രവും കിട്ടിയിട്ടുണ്ട് എന്നും NIA കോടതിയിൽ പറഞ്ഞു. സ്വർണം, ലഹരി, ആയുധം, രത്നം തുടങ്ങിയവയാണ് സംഘം കടത്തുന്നത്. സ്വപ്നയുടെ ഫോണിൽ വിവാദ പ്രഭാഷകൻ സാക്കിർ നായിക്കിന്റെ ചിത്രമുണ്ട് എന്നതാണ് NIA മറ്റൊരു പിടിവള്ളി. ചില പ്രതികളിൽ നിന്ന് ദേശവിരുദ്ധ പ്രസിദ്ധീകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സാക്കിർ നായിക്കിന്റെ ചിത്രമുണ്ടെന്ന് പറഞ്ഞ് സ്വപ്നയെ ജയിലിൽ പാർപ്പിക്കാൻ കഴിയില്ല. അവർക്ക് രാജ്യവിരുദ്ധ സംഘവുമായി ബന്ധമുണ്ടെങ്കിൽ NIA അക്കാര്യം സംശയാതീതമായി തെളിയിക്കുകയും വേണം. ഇല്ലെങ്കിൽ അലന്റെയും താഹയുടെയും കേസ് പോലെ ചീറ്റിപ്പോകും. രാജ്യത്ത് NIA അന്വേഷണങ്ങളിൽ ആവശ്യം കൂടുതലാണ് എന്ന അഭിപ്രായം NIA കോടതികൾക്കുണ്ട്. വ്യക്തമായി തെളിവില്ലാതെ പ്രതികൾക്ക് UEPA ചുമത്തേണ്ടെന്ന ആക്ഷേപവും കോടതിക്കുണ്ട്. ഈ സാഹചര്യത്തിൽ കോടതികളുടെ തീരുമാനം നിർണായകമാകും. KT റമീസിലേക്കും മറ്റും അന്വേഷണം ഒരുക്കാൻ തന്നെയാണ് NIA ആലോചിച്ചിരിക്കുന്നത്. അതാണ് അഭികാമ്യം. സ്വപ്നയുടെ NIA പ്രത്യേക സ്നേഹവും ശത്രുതയുമില്ല. മലയാളികളാണ് സ്വപ്നയുടെ നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നത്. അത് സ്വപ്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ്. റമീസിന്റെ ഭാവിയെക്കുറിച്ച് മലയാളികൾക്ക് യാതൊരു ആകുലതയുമില്ല. ഇതും NIA അറിയാം. NIA പറയുന്നത് ശരിയാണെങ്കിൽ സ്വപ്ന ഒരു സാമ്പത്തിക കുറ്റവാളി മാത്രമാണ്. പക്ഷേ അത് സമ്മതിക്കാൻ ഇക്കാലം അത്രയും വൈകി എന്നിടത്ത് മാത്രമാണ് പ്രശ്നം. അതിനാലാണ് NIA കോടതി സ്വപ്നയ്ക്ക് ജാമ്യം കൊടുക്കാൻ തടസ്സം എന്താണെന്ന് ചോദിച്ചത്. അപ്പോഴും സ്വപ്നയെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് NIA ശ്രമിച്ചത്. കോടതിയുടെ അതിശക്തമായ ഇടപെടലാണ് ഇതിൽ നിന്ന് NIA പിന്തിരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.